ഹലോ, വെൽക്കം ടു അദേഴ്സ് വണ്ടർ വേൾഡ്. ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ബോട്ടിൽ ആർട്ടിന്. ഇത് ഒരു ഡെക്യുപേജ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എന്താണ് ഈ ഡെക്യുപേജ് എന്ന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരായാലും പോലും ഇത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എനിക്കും വലിയ വരയ്ക്കാനൊന്നും വലിയ കഴിവുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള പരിപാടിയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായിരിക്കും, ഏത് ഏജിലുള്ള ആൾക്കാർക്കും ആയാലും ചെയ്തെടുക്കാവുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കുപ്പികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രഞ്ച് ആർട്ടാണെന്നാണ് പറയണത്. അവിടെ ഉള്ളവരൊക്കെ ഇത് ഗ്ലാസ്സിലും അതുപോലെ തന്നെ ബോട്ടിൽസ്, അതുപോലെ പഴയ പാത്രങ്ങൾ അതിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആർട്ടായിട്ടാണ് അവിടെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കുപ്പികളും അതെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആർട്ടാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. കുപ്പി നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് നമ്മളൊന്ന് ബേസ് കോട്ടായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടായിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യം ഡെക്യുപേജ് ടിഷ്യൂ പേപ്പറാണ്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ ടൈലറിങ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലും ഇത് അവൈലബിൾ ആണ്. രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലെയറായിട്ടുള്ള ടിഷ്യൂ പേപ്പറുകൾ കിട്ടും. അപ്പോൾ ഇത് പല ഡിസൈനിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് മുറിക്കണം. മുറിക്കുമ്പോൾ ഒരിക്കലും കത്രിക യൂസ് ചെയ്യാൻ പാടില്ല. ഒരു പോയിൻറ്റ് ബ്രഷും അതുപോലെ തന്നെ വെള്ളമാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു വരച്ച പോലൊരു ഫിനിഷിങ് നമ്മുടെ ബോട്ടിലിന് കിട്ടുള്ളൂ. നമ്മുടെ കുപ്പിക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, ഏത് ഡിസൈനാണോ വേണ്ടതെന്ന് നമുക്ക് കുപ്പിയുടെ മുകളിൽ വെച്ചൊന്ന് ആദ്യം വെച്ച് നോക്കാം. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് പതുക്കെ പതുക്കെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുപ്പിയിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും നല്ലത് മോഡ് പോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗമ്മാണ്, ഇല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോളും വെള്ളവും നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ വെട്ടി വെച്ച ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലത്തെ നമുക്ക് ഡിസൈൻ വരേണ്ട ഭാഗം എടുത്തിട്ട് ബാക്കി താഴ്ഭാഗത്തെ ലെയറുകളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കുപ്പിയിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ സെൻറ്ററിൽ വേണം ഈ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ പതുക്കെ ഇതിലേക്ക് വയ്ക്കുക. എന്നിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നാൽ മാത്രമാണ് ഒരു ഗ്ലേസിങ് അതിന് കിട്ടുള്ളൂ. കുറേ പേർക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായി അറിയായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.